ഹായ്, ഈ ഒരു വീക്കെൻഡിൽ ഒരുപാട് സിനിമകൾ തമിഴിലും മലയാളത്തിലായിട്ടും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം ആയിപ്പോ കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ ജിഗർദണ്ഡ ഡബിൾ എക്സ് ആണ്. അത് വേറെ ഒന്നുമല്ല, കാർത്തിക് സുബ്ബരാജ്. ആ ഒരു പേര് മാത്രമല്ല നമുക്ക് ഈ ഒരു സിനിമ കാണാനുള്ള പ്രധാന പോസിറ്റീവ്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ എസ് ജെ സൂര്യ, രാഘവ റോവാൻസ്, ഈ മെയിൻ രണ്ട് പേരുകൾ, ഇവരുടെ ഒരു ഈ ഒരു കാസ്റ്റ് ആണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ എന്ന് പറയാം. അത് മാത്രമല്ല, ഇതിന്റെ സി ജി സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്ന നമ്മുടെ എസ് തിരു, മ്യൂസിക് ഇതിൽ വലിയൊരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. നമ്മുടെ സന്തോഷ് നാരായണന്റെ മ്യൂസിക്കും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ ഒരു നല്ലൊരു ട്രീറ്റ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരുന്നത്. ഈ ഒരു സിനിമ റിലീസ് ആവുന്നതിന് രണ്ടു ദിവസം മുന്നേ ആണ് ഞാൻ ജിഗർദണ്ഡ 1 കാണുന്നത്. ആ ഒരു പാട്ടും ഈ ഒരു പാട്ടും തമ്മിലുള്ള സിമിലാരിറ്റി രണ്ടിന്റെ സ്റ്റോറി ഒന്നാണ്. പക്ഷെ രണ്ടും എടുത്തിരിക്കുന്ന രീതിയല്ല. ജിഗർദണ്ഡ ഡബിൾ എക്സിൽ കുറച്ചും കൂടെ ഇത് വരുന്നുണ്ട്, സ്റ്റോറി ടെല്ലിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. അതിൽ കുറച്ച് എലമെന്റ്സ് കൂടെ കുറച്ച് പാട്ടും കൂടെ ആഡ് ആക്കിയിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് കാർത്തിക് സുബ്ബരാജ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഇവരുടെ അഭിനയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ് ജെ സൂര്യയെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ആ സ്റ്റുഷ്യൽ ഒരു ഷോ സ്റ്റിലറായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രകടനം എനിക്ക് മറ്റ് സിനിമകളിലെ പോലെ തന്നെ അതിൽ നിന്നൊരു വ്യത്യസ്തമായൊരു ക്യാരക്ടറാണ് അദ്ദേഹം ഇതിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ രാഘവ ലോറൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അദ്ദേഹത്തിന് നമുക്ക് പറയാം, നമുക്ക് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ കാർത്തിക് സുബ്ബരാജിന്റെ ലിമിറ്റേഷൻ നിന്നിട്ടുണ്ട്. ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ലോറൻസിനെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്നവരുണ്ടായിരുന്നു. പിന്നെ ഇതിൽ എസ് ജെ സൂര്യയും ലോറൻസും കൂടെ ഒരു ഫേസ് ഓഫ് വരുന്ന ഫസ്റ്റ് ഇവർ രണ്ടിന്റെയും കൂടെ ഇൻട്രോ സീൻ ഉണ്ട്. ഇൻട്രോ സീൻ എന്ന് വെച്ചാൽ രണ്ടുപേരും ആദ്യമായിട്ട് കാണുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ തന്നെ എസ് ജെ സൂര്യ ഇതിന്റെ ഷോ സ്റ്റിലായിട്ട് മാറിക്കഴിഞ്ഞു. പിന്നെ നിമിഷ സജയനൊക്കെ ഇതിൽ നല്ല രീതിയിൽ ആ പുള്ളിക്കാരുടെ അല്ലെങ്കിൽ നിമിഷയുടെ ഒരു ക്യാരക്ടറിനെ ഈ സിനിമ നല്ല രീതിയിൽ താങ്ങി നിർത്താൻ അല്ലെങ്കിൽ മൂവ്മെന്റിന് വളരെ സഹായിക്കുന്ന ഒരു സിനിമ കൊണ്ടുപോകാനായിട്ട് നിമിഷ സജയനൊക്കെ വളരെ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഷൈൻ ടോം ചാക്കോയുടെ ക്യാരക്ടർ നമുക്കറിയാം, ആസ് യൂഷ്വൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൊള്ളാം. പക്ഷെ അദ്ദേഹത്തിന്റെ എന്താണ് നമുക്ക് വോയിസ് നമുക്ക് ക്ലാരിറ്റി ഒരു കുറവ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയിൽ പല രംഗങ്ങൾ പാളിപ്പോകുന്ന പല രംഗങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ സെക്കൻഡ് ഹാഫിൽ ഒരു ബാനയുടെ ഒരു കുറച്ച് എലമെന്റ്സ് സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഒട്ടും എന്താണ് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഒരു സി ജി അല്ലെങ്കിൽ വി എഫ് എക്സ് ആണെന്ന് തോന്നിക്കാത്ത വിധം തന്നെ അവർ വളരെ മനോഹരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കളർ ഗ്രേഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഈ യെല്ലോയിഷ് കളർ ഗ്രേഡിംഗ്. നമുക്ക് ജിഗർദണ്ഡ അതായത് കാർത്തിക് സുബ്ബരാജിന്റെ സിനിമകൾ കാണുമ്പോൾ അറിയാം അദ്ദേഹം യൂസ് ചെയ്യുന്നൊരു കളറിന്റെ ഒരു പാറ്റേൺ ഉണ്ട്. അതും സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്കും അദ്ദേഹം ചൂസ് ചെയ്തിരിക്കുന്നൊരു കുറച്ച് ജംഗൾ എലമെന്റ്സ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഒട്ടും മടുപ്പില്ലാത്ത, അല്ലെങ്കിൽ ഇതൊരു 3 hour ഡ്യൂറേഷൻ ഉള്ള സിനിമയാണ്. അത്രയും ഡ്യൂറേഷൻ നമ്മൾ മറ്റ് സിനിമകൾ കാണാം, അല്ലെങ്കിൽ 3 hour ഡ്യൂറേഷൻ സിനിമകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം പോകും ഇത്രയും ലാഗ് ആയിരിക്കും, ചെറിയ ലാഗ് എലമെന്റ്സ് വരും. പക്ഷെ ഒട്ടും ബോറടിപ്പിക്കാതെ നമ്മളൊരു നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്തുകൊണ്ട് ഈ 3 hours കൊണ്ടുപോകുന്നതെന്നാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ക്ലൈമാക്സില് ഇപ്പൊ നമ്മൾ സാധാരണ ക്ലീഷേ സിനിമകൾ കാണപ്പെടുന്ന അല്ലെങ്കിൽ അതൊരു വെട്ടിപ്പൊളിച്ച് അല്ലെങ്കിൽ അത് അതിന് അതിലുപരി എന്താണ് പറയാ അത് അങ്ങനെയല്ല. എന്താണ് ഇപ്പൊ നമ്മൾ ഈ ഒരു സിനിമയുടെ അവസാനം ആദിവാസി അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവസാനമൊക്കെ വരുമ്പോഴത്തേക്കും ഒരു കാന്താര ഫീലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ ഒരു ഇതല്ല, അത് ആ ഒരു ക്ലീഷേ അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് മാറ്റി നിർത്തിക്കൊണ്ട് അവര് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1 ജിഗർദണ്ഡ 1 തോന്നുന്നത് ഫിലിം മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഫിലിമിന്റെ ഇമ്പോർട്ടൻസ് അതൊക്കെ ഫിലിമിന് ഏത് രീതിയിൽ സംസാരിക്കാൻ പറ്റും, അത് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ മറ്റുള്ളവരെ എങ്ങനെ ചിന്തിപ്പിക്കും തോന്നിപ്പിക്കുന്ന ഒരു തോന്നൽ ഒരു ചിന്തിപ്പിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ക്ലൈമാക്സിൽ ഉണ്ട്. അതും ഒരു ക്ലീഷ മാറ്റിക്കൊണ്ടുള്ള ഒരു സ്ഥിരം ക്ലീഷ അല്ലെങ്കിൽ ഒരു കാന്താര എക്സ്പെക്ട് ചെയ്തിരുന്നവരെ ഒന്ന് മാറ്റി മറ്റ് വേറൊരു വഴിയിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇതിൽ ഈ സിനിമയിൽ ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ കുറച്ച് റെഫറൻസ് അല്ലെങ്കിൽ കുറച്ച് പോസ്റ്റ് കുറച്ച് ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ രജനീകാന്തിന്റെ ചെറിയൊരു റെഫറൻസ് ചെറിയ സിനിമയുള്ളൂ, അതൊക്കെ വളരെ മനോഹരമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ആകെ ഉണ്ടായത് വിഷമം എന്ന് വെച്ചാൽ നമ്മുടെ കോട്ടയത്ത് എത്രയോ അധികം തിയേറ്റർ ഉണ്ടായിട്ട് നമ്മുടെ ആശയിലെ ഒരു ചെറിയ സ്ക്രീനിൽ ഈ ഒരു ജിഗർദണ്ഡ ഡബിൾ എക്സ് എന്ന് പറയുന്ന ഒരു സിനിമ ഒതുങ്ങിപ്പോയെന്ന് ഓർത്തിട്ടാണ്. എത്രയോ ഇവിടെ പല തിയേറ്റർ ഇപ്പോൾ അഭിലാഷിൽ വേണമെങ്കിലും ഓടിക്കുന്നത്, പിന്നെ ഉള്ള അഭിലാഷിൽ ഓടിക്കായിരുന്നു, അതുപോലെ യുജിയും ഉണ്ട്, പല സ്ക്രീനും ഉണ്ടായിട്ട് ഒരു ആശയിലെ ആ ചെറിയ സ്ക്രീൻ. നമുക്കറിയാം നമ്മുടെ യുജിയിലൊക്കെ ഞാൻ സ്ഥിരം സിനിമ കാണുന്ന ആളാണ്.
അതിൽ കണ്ടിട്ട് നമുക്ക് ആശയിലൊക്കെ പോയി കഴിയുമ്പോൾ അതിൻ്റെ വ്യത്യസ്തം ഭയങ്കരമായിട്ട് മനസ്സിലാവും. ആശ ചെറിയൊരു സ്ക്രീനാണ്, കുറച്ച് ആളുകളെ അതിൽ എന്താണ് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു അത് എനിക്ക് വളരെ ഒരു പോരായ്മയായിട്ട് തോന്നി. നിങ്ങളൊരു ഫിലിം ലവർ ആണെങ്കിലും ഒട്ടും മിസ് ചെയ്യാതെ ഈ ഗംഭീര സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് മറക്കാതിരിക്കുക. സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കേ.